Good morning, my dear students. Welcome to our new English class. In the previous class, we discussed a poem named Melting World by Robert Frost. So, let's continue the poem. Listen to the poem Melting World. Appo kazhinja class il nammalde poet-inteyum neighbor-inteyum idayilulla oru madhiline kurichittanu nammal discuss cheythathu. സ്പ്രിംഗ് സീസൺ ആകുമ്പോഴേക്കും മതിലിന് കേടുപാടുകൾ സംഭവിക്കുകയും പോയിറ്റും നെയ്ബറും കൂടി ഈ മതിൽ റിപ്പയർ ചെയ്യാൻ പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് മതിലിന് കേടുപാടുകൾ സംഭവിക്കുന്നതെന്നും പോയിറ്റ് ഇവിടെ പോയിറ്റിന്റെ രണ്ട് ഡൗട്ട്സും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദി പോയം. ലിസൺ ടു ദി പോയം. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് അഡു ഗെയിം വൺ ഓൺ എസ് ഐ ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. എന്താണ് ഇനി ഇവിടെ പറയുന്നത്? ഈ നെയ്ബറും പോയിറ്റും കൂടി മതിലുകൾ നേരെയാക്കുകയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ മതിലുകൾ നേരെയാക്കുന്നത് ഒരു ഔട്ട്ഡോർ ഗെയിം പോലെ ആർക്ക് തോന്നുകയാണ്? നമ്മളുടെ പോയിറ്റിന് തോന്നുകയാണ്. എന്തുകൊണ്ടാണത്? നമ്മളിപ്പോൾ ബാഡ്മിൻ്റൺ ഒക്കെ പോലത്തെ ഗെയിംസ് കണ്ടിട്ടില്ലേ, നടുവിൽ ഇങ്ങനെ ഒരു മതിൽ പോലെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവം ഉണ്ടാവും, അപ്പോൾ അതിനപ്പുറം അപ്പുറവും നിന്നിട്ടാണ് എന്ത് ചെയ്യാം, ഈ ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഈ പോയിറ്റും നെയ്ബറും കൂടി മതിലുകൾ നേരെയാക്കുന്നത് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ടാണ്. അപ്പൊ അതൊരു ഔട്ട്ഡോർ ഗെയിം പോലെ ആർക്ക് തോന്നുകയാണ്? നമ്മളുടെ പോയിറ്റിന് തോന്നുകയാണ്. ദെൻ പിന്നെന്താണ് അദ്ദേഹം പറയുന്നത്? ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. പക്ഷെ ഇത് കുറച്ചും കൂടി പ്രയാസമുള്ള കാര്യമാണെന്നാണ് നമ്മളുടെ പോയിറ്റ് പറയുന്നത്. എന്താണ്? എന്നിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്, എന്ത് ശരിക്കും ഇങ്ങനെ ഒരു വാളിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാണ്. ഹി ഈസ് ഓൾഡ് പൈൻ. എന്നിട്ട് അദ്ദേഹം പറയണത്, ഹി ഈസ് ഓൾഡ് പൈൻ. പൈൻ ട്രീസിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? അതെ, ഇവിടെ പറയുന്നത് അതാണ്. അവരുടെ പോയിറ്റിന്റെ സ്ഥലത്ത് എന്താണ്, ഫുള്ള് പൈൻ ട്രീസ് ആണ്. ആൻഡ് ഐ ആം ആപ്പിൾ ഓർക്കാർഡ്. ഇവിടെ നമ്മളുടെ പോയിറ്റിന്റെ സ്ഥലത്തോ ഫുള്ള് ആപ്പിൾ ഓർക്കാർഡ്. നമ്മൾ ഈ ഫ്രൂട്ട്സുകളുടെ തോട്ടത്തെയാണ് ഓർക്കാർഡ് എന്ന് പറയാം. അപ്പോ ഇവിടെ ഫുള്ള് എന്താണ്, ആപ്പിൾ ഓർക്കാർഡാണ്. My apple trees will never get a cross and eat the cones under his pines. എന്താണ്, my apple trees will never get a cross. എന്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്. And eat the cones under his pines. എന്താണ്, ആ പൈൻസിന്റെ, ആ പൈൻ ട്രീസിന്റെ കോൺസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, എന്റെ ആപ്പിൾ ട്രീസ് അവിടെ പോയിട്ട് കഴിക്കില്ല എന്നാണ് പറയുന്നത്. ഐ ടെൽ ഹിം. അപ്പൊ അത് ഈ ഒരു അഭിപ്രായം എന്ത് ചെയ്തു, പോയിട്ട് തന്റെ നെയ്ബറിനോട് പറഞ്ഞു. ഈ ഓൺലി സേസ്. അപ്പോഴും തന്റെ നെയ്ബർ എന്താണ് പറഞ്ഞതെന്നാണ് പറയുന്നത്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പോയത്തിലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല വേലികൾ, ഫെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല വേലികൾ അല്ലെങ്കിൽ നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്നാണ് നമ്മളുടെ പോയിറ്റിന്റെ നെയ്ബറിന്റെ അഭിപ്രായം. നമ്മുടെ പോയിറ്റ് പറഞ്ഞു എന്ത്, എന്റെ സ്ഥലത്ത് ഫുള്ള് എന്താണ് ആപ്പിൾ ഓർക്കാർഡാണ്, പോയിറ്റിന്റെ നെയ്ബറിന്റെ സ്ഥലത്ത് ഫുള്ള് പൈൻ ട്രീസ് ആണ്. അപ്പോ എന്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും പോയിട്ട് എന്തെയ്യൂല, ഈ പൈൻ കോൺസ് തിന്നില്ല എന്ന് നമ്മളുടെ പോയിറ്റ് പറയാണ്. അപ്പൊ അതിന് മറുപടി ആയിട്ട് നെയ്ബർ പറയുന്നത് എന്താണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. So please underline that point. The next, spring is the mischief in me. എന്താണ് പറയുന്നത്? Mischief എന്ന് പറഞ്ഞാൽ നോട്ടി, എന്താണ് കുസൃതി എന്നൊക്കെ പറയും. അപ്പൊ ഈ സ്പ്രിംഗ് കുസൃതി കാണിക്കാണെന്നാണ് അവിടെ പോയിട്ട് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ, യെസ് നമ്മളുടെ സ്പ്രിംഗ് സീസണിലാണ് നമ്മളുടെ മതിൽ എന്ത് ചെയ്യാറ്, റിപ്പയർ ചെയ്യാറ്. അപ്പോ എല്ലാ സ്പ്രിംഗ് സീസൺ ആകുമ്പോഴും എന്ത് ചെയ്യും, മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അപ്പോ സ്പ്രിംഗ് അവിടെ കുസൃതി കാണിക്കുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്, പോയിറ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. എന്താണ്, വീണ്ടും നമ്മുടെ പോയിറ്റിന്റെ നെയ്ബർ പറഞ്ഞതിനെ കുറിച്ചിട്ട് പോയിറ്റ് ചിന്തിക്കാണ്. ഐ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. എന്നിട്ട് നമ്മുടെ പോയിറ്റ് ചോദിക്കാണെന്ത്, എങ്ങനെയാണ് നല്ല വേലികൾ, എങ്ങനെയാണ് നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത്, അങ്ങനെ ഉണ്ടോ, അങ്ങനെയാണോ എന്ന് ചോദിക്കാണ്. എന്താണ് അവിടെ, അവിടെ പശുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണ്, പശുക്കൾ ഉണ്ടോ നെയ്ബറിന്റെ സ്ഥലത്ത് എന്ന് ചോദിക്കാണ്. ബട്ട് ഹിയർ ദർ ആർ നോ കോസ്. പക്ഷെ എന്തില്ല, ഇവിടെ പശുക്കളൊന്നും ഇല്ല. ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ ഹാഡ് ആസ്ക്ഡ് ടു നോ വാട്ട് ഐ വാസ് വാളിംഗ് ഇൻ ഓർ വാളിംഗ് ഔട്ട്. ഈ വാൾ പണിയുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്ത് ഞാൻ ഒരു എന്തെങ്കിലും ഒന്നിനെ പ്രൊട്ടക്ട് ചെയ്യാണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്നിനെ പുറത്താക്കാണോ എന്ന് സ്വയം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. And whom I was like to give offense.
എന്തിനെയാണ് ഞാൻ ഇവിടെ എതിർക്കുന്നത്, ഈ മതിൽ ഇവിടെ പണിയുന്നതിലൂടെ എന്തിനെയാണ് ഒഫൻസ് നമ്മൾ എതിർക്കുന്നത് എന്നാണ് പോയിറ്റ് ചോദിക്കുന്നത്. Something there is that does in love a world. പോയിറ്റ് വീണ്ടും പറയാറുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എന്തോ ഒന്ന് മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് എന്തുണ്ട്, that wants it down. ഇവിടെ ഈ മതിലിനടിയിൽ ഉണ്ട് എന്നാണ് നമ്മളുടെ പോയിറ്റ് പറയുന്നത്. I could say else you. എന്നിട്ട് ഒരു ഒരു തമാശ രൂപേണ നമ്മളുടെ പോയിറ്റ് പറയാനുണ്ട്. I could say else to him. എന്താണ്, ആ മേബി ഇത് എൽസ് വല്ല എൽസും ആവാം എന്ന് പറയാണ്. എൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. ആ അപ്പൊ വല്ല ഗോസ്റ്റും ആവാം അതിൻ്റെ അടിയിൽ ഈ ഇത് കേടുവരുത്തുക എന്നൊരു തമാശ രൂപേണ നമ്മുടെ പോയിറ്റ് പറയാണ്. But it's not else exactly. പക്ഷെ വീണ്ടും പോയിറ്റ് പറയാനുണ്ട്, ശരിക്കും അത് എൽസ് ഒന്നുമല്ല എന്ന് പറയാണ്. അതായത് rather he said it for himself. I see him there. എന്താണ്, എന്നിട്ട് എന്നെയാണ് സ്വയം അദ്ദേഹം മനസ്സിൽ വീണ്ടും പറയാനുണ്ട്, ആ അതൊന്നുമല്ല എന്ന് അദ്ദേഹം വീണ്ടും പറയാണ്. ഐ സീ ഹിം ദർ, പിന്നീട് പറയാനുണ്ട്, പോയിട്ട് പറയാണ്, ഞാൻ അയാളെ അവിടെ കണ്ടു. ആരെയാണ് കണ്ടത്? ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ് ഫേംലി ബൈ ദി ടോപ്പ് ഇൻ ഈച്ച്, രണ്ട് കയ്യിലും സുരക്ഷിതമായിട്ട് എന്ത് പിടിച്ചിട്ടുണ്ട്, കല്ലുകൾ പിടിച്ചിട്ടുണ്ട്. ആരായിരിക്കും അത്? നമ്മളുടെ നെയ്ബർ ആയിരിക്കും. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആം, ഒരു അപരിഷ്കൃതനായ മനുഷ്യനെ പോലെയാണ്. രണ്ട് കയ്യിൽ പോയി മതിൽ നേരെയാക്കാൻ വേണ്ടിയിട്ട് പോയിറ്റിന്റെ നെയ്ബർ എന്ത് ചെയ്യാണ്, രണ്ട് കയ്യിലും സുരക്ഷിതമായിട്ട് കല്ലുകളൊക്കെ താങ്ങി പിടിച്ചിട്ട് വരികയാണ്. അപ്പൊ അത് കണ്ടപ്പോൾ നമ്മുടെ പോയിറ്റിന് തോന്നുന്നത് ഒരു അപരിഷ്കൃത മനുഷ്യനെ പോലെ നെയ്ബറിന് ഒരു അപരിഷ്കൃത മനുഷ്യനായിട്ട് പോയിറ്റിന് തോന്നുകയാണ്. കാരണം എന്താണ്, നമുക്കറിയാം പണ്ടത്തെ കാലത്ത് എന്താണ് മനുഷ്യന്മാര് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് എന്ത്, ഈ കല്ല് എന്ന് പറയുന്നത്. അപ്പോ ഈ കല്ല് ഇങ്ങനെ പിടിച്ചിട്ട് വരുന്നത് കണ്ടപ്പോൾ നമ്മൾ സ്റ്റോൺ ഏജിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കല്ലൊക്കെ പിടിച്ചിട്ട് ഒരു അപരിഷ്കൃത മനുഷ്യൻ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മളുടെ പോയിന്റിനെ നെയ്ബറിനെ തോന്നുകയാണ്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ, എന്താണ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തുപോലെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യാണ് അദ്ദേഹം ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഈ മതിലുകൾ നേരെയാക്കാൻ വേണ്ടി കല്ലെടുത്ത് അദ്ദേഹം ഇങ്ങനെ മൂവ് ചെയ്യാണ്. നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്, എന്താണ് അവിടെ കാട് ഉണ്ടായതുകൊണ്ടല്ല ഇങ്ങനെ ഇരുട്ട് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്, ഷെയ്ഡ് ഓഫ് ട്രീസ്, മരങ്ങളുടെ തണൽ കൊണ്ടാണ് അവിടെ അങ്ങനെ ഇരുട്ടായിട്ട് തോന്നുന്നത് എന്നാണ് പോയിറ്റ് പറയുന്നത്. He will not go behind his father's saying. ഇനി നമ്മുടെ നെയ്ബറിനെ കുറിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ പോയിട്ട് പറയാണ്. And he likes having thought of it so well. He says again, good fences make good neighbors. Maybe നമ്മുടെ നെയ്ബറിനെ അദ്ദേഹത്തിന്റെ ഫാദർ പഠിപ്പിച്ചു കൊടുത്തതാവാം ഇങ്ങനെ എന്ത് ഒരു ഫാദേഴ്സ് സെയിങ് ആവാം എന്ത് good fences make good neighbors എന്നുള്ളത്. അപ്പോ വീണ്ടും അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്യാണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോ ഇവിടെ ഈ പോയിറ്റിലെ നമ്മുടെ പോയിറ്റിന്റെ അഭിപ്രായത്തില് വേലികൾ അല്ലെങ്കിൽ മതിലുകൾ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ നെയ്ബറിന്റെ അഭിപ്രായം എന്താണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. സോ ഐ തിങ്ക് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ് ദി പോയം, റീഡ് ഇറ്റ് വെൽ. സീ യു അറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.